ഗവർണർക്കുമാണ് ഇസഡ് പ്ലസ് സുരക്ഷ ഈ സുരക്ഷാ വ്യൂഹത്തിൽ അഡ്വാൻസ് പൈലറ്റ് ഒരെണ്ണം പൈലറ്റ് വാഹനം മറ്റൊരെണ്ണം എസ്കോർട്ട് വൺ എസ്കോർട്ട് ടൂ അങ്ങനെ രണ്ട് എസ്കോർട്ട് വാഹനങ്ങൾ ഉണ്ടാകും സ്ട്രൈക്കേഴ്സ് ഫോഴ്സ് എന്ന സുരക്ഷാ സേന സാധാരണഗതിയിൽ ഈ വാഹനങ്ങൾക്ക് ഒപ്പമുണ്ടാകും ഇതോടൊപ്പം മുഖ്യമന്ത്രിക്ക് സഞ്ചരിക്കാൻ ഒരു വാഹനത്തിന് പുറമെ മറ്റൊരു സ്പെയർ വാഹനം കൂടി ഉണ്ടാകും ഇതിനെല്ലാം പുറമെ മുഖ്യമന്ത്രിയുടെ പരിപാടി നടക്കുന്ന സ്ഥലങ്ങളിൽ ഈ വാഹന വിഭവത്തിനൊപ്പവും ഡോഗ് സ്ക്വാഡ് ബോംബ് സ്ക്വാഡ് എന്നീ സംഘങ്ങൾ ഉണ്ടാകും ഈ പരിപാടി നടക്കുന്ന സ്ഥലങ്ങളിൽ മെഡിക്കൽ സംഘവും ഫയർഫോഴ്സും ആംബുലൻസും പ്രത്യേകം ഉണ്ടാകും സർക്കാർ ആവശ്യപ്പെട്ടതിനനുസരിച്ചാണ് ഇപ്പോൾ ഈ അഡ്വാൻസ് പൈലറ്റ് നൽകിയിരിക്കുന്നത് സുരക്ഷ കൂട്ടിയിരിക്കുന്നത് ഇതിനെല്ലാം പുറമെയുള്ള സംവിധാനത്തിൽ ഇരുപത്തി അഞ്ച് ക്യു ആർ ടി അതായത് ക്യുക്ക് റെസ്പോൺസ് ടീം കമാൻഡോകൾ ഈ സംഘത്തിന് ഒപ്പമുണ്ട് ഇതിൽ ഏഴ് കമാൻഡോകൾ സായുധ കമാൻഡോകളാണ് ആയുധധാരികളാണ് ഇതിനെല്ലാം പുറമെയാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന വേദികളിൽ നിലയുറപ്പിച്ചിരിക്കുന്ന നൂറുകണക്കിന് പോലീസുകാർ വേദികളിലെ പോലീസുകാരെ നിർണ്ണയിക്കുന്നതും നിശ്ചയിക്കുന്നതും എസ് ഓരോ സ്റ്റേഷനുകളിൽ നിന്നും പ്രത്യേകം പോലീസുകാരെ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട് സുരക്ഷാ ഭീഷണിയുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി കടന്നു പോകുന്ന ഓരോ നൂറ് മീറ്ററിലും പോലീസുകാരെ വിന്യസിക്കണം ഇതിനെല്ലാം പുറമെ പ്രതിഷേധമുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകം പോലീസുകാരെ വിന്യസിക്കണം പ്രധാന റോഡിലേക്കുള്ള ഗതാഗതം തടയുകയും ചെയ്യണം നിയന്ത്രിക്കണം അപ്പോൾ മുഖ്യമന്ത്രിക്ക് സുരക്ഷ വേണ്ട എന്നുള്ളതാണ് മറു ചോദ്യം സ്വാഭാവികമായും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുണ്ടെങ്കിൽ ഈ സുരക്ഷ കൂട്ടി നൽകാൻ നിയമമുണ്ട് അത് കഴിയുകയും ചെയ്യും പക്ഷേ ഈ ബ്ലൂ ബുക്കിൽ എവിടെയും സുരക്ഷയുടെ പേരിൽ അല്ലെങ്കിൽ പ്രതിഷേധത്തിന്റെ പേരിൽ ജനങ്ങളുടെ മാസ്കിലോ വസ്ത്രത്തിലോ കയറി ഇടപെടാൻ പോലീസിന് ആരും അധികാരം നൽകുന്നില്ല ഇനി ഇതൊന്നുമല്ല ഇപ്പോൾ കാണുന്ന പ്രതിഷേധങ്ങളാണ് സർക്കാരിന് യഥാർത്ഥ പ്രശ്നമെങ്കിൽ അതിന് ഇത്രയധികം പോലീസുകാർ എന്തിനാണ് എന്നുള്ളതാണ് ഒരു ചോദ്യം ഇനി ഇതൊന്നുമല്ല ശാരീരികമായി ആക്രമിക്കാൻ നീക്കം നടക്കുന്നുവെന്ന് മന്ത്രിമാർ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയലാണ് സർക്കാർ ചെയ്യേണ്ടത് അതല്ലെങ്കിൽ ഈ മാസ്ക് മാറ്റാനും കറുത്ത കുടി തടയാനുമൊക്കെ എന്തിനാണ് ഇത്രയധികം പോലീസെന്ന് നാട്ടുകാർ ചോദിക്കുക സ്വാഭാവികം